ത്രിയേകാ ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അഭിജ്ഞരായ പിതാക്കന്മാരെയും വൈദിക സഹോദരങ്ങളെയും സ്നേഹമുള്ള ശമ്മാശന്മാരെ വൈദിക വിദ്യാർത്ഥികളെയും കർത്താവിൽ വാത്സല്യമുള്ളവരെ, 1918 December 9 ഈ മണ്ണിൽ പറന്ന് 2012 February 6 പരദേശവാസം പൂർത്തീകരിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സ്വന്തം അപ്പച്ചൻ്റെ അടുക്കിലേക്ക് യാത്രയായ പുണ്യവാനായ പുണ്യസ്ലോകനായ മലങ്കരയുടെ രത്നം ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമനസിലെ അനുസ്മരണം നിർവഹിക്കുക എന്നുള്ളത് ചില പ്രയാസമുള്ള സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേവല വാക്കുകൾ കൊണ്ട് എത്ര വാക്കുകളാണ്, ഏതെല്ലാം ആശയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സ്മരണയെ നിലനിർത്തുവാനായിട്ട് വേണ്ടിയിരിക്കുന്നത് എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നത്. എന്നാലും നമുക്ക് എല്ലാവർക്കും ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹം രചിച്ച പാട്ടിൻ്റെ 2 പാടിക്കൊണ്ട് തുടങ്ങാം. ജീവിച്ചാലും മരിച്ചാലും എന്നുള്ളത്. വന്ദ്യനായ എം വി ജോർജസ്റ്റൻ നല്ല ഈണം അതിന് നൽകിയിട്ടുണ്ടെങ്കിലും ഒസ്താത്യോസ് തിരുമേനിയുടെ ഈണത്തിൽ പാടാനായിട്ട് നമുക്കൊന്ന് ശ്രമിക്കാം. 2 ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക്, ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക്, ജീവനും മരണവും ഒരുപോലെ കാൽവറി തന്നൊരു വൻ ധൈര്യം, ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക്. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികതയെ എല്ലാം കൂടെ നമ്മൾ ആറ്റി എടുത്താൽ യഥാർത്ഥത്തിൽ ഈ 2 അത് ഉൾപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ജീവിച്ചാലും മരിച്ചാലും കർത്താവ് മതി എനിക്ക് എന്ന് പറയുവാനുള്ള തൻ്റെ ഇടം അത്ര നിസ്സാരമല്ല. ആ തൻ്റെ ഇടമുള്ളവരുടെ എണ്ണം ഈ തലമുറയിൽ വളരെ വളരെ കുറവാണ്. എനിക്ക് ആ തൻ്റെ ഇടമില്ലാത്ത ആളാണ്. എന്നാൽ എല്ലാ കാലവും അദ്ദേഹത്തിന് എന്നും ഇതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യമായിട്ട് സ്വീകരിച്ചിരുന്നത് എന്നുള്ളത് സത്യമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികതയിൽ നിന്ന് എന്തെങ്കിലും പറയുന്നതിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. കാരണം ആ മഹാസമുദ്രത്തിൽ നിന്ന് കോരിയെടുക്കുവാനായിട്ടുള്ള കഴിവ് എനിക്കില്ല. ചില തുള്ളികളൊക്കെ തൊട്ടെടുത്തിട്ടുണ്ട്. ആ തൊട്ടെടുത്ത തുള്ളികളെ ഒന്ന് ആവിഷ്കരിക്കാനായിട്ട് ശ്രമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വ്യക്തിപരമായിട്ട് എനിക്കേറെ സ്നേഹവും എന്നോട് വാത്സല്യവും ഉണ്ടായിരുന്ന പിതാവായിരുന്നു അദ്ദേഹം. ആദ്യമായിട്ട് ഒരു മെത്രാപൗരത്തായുടെ കത്ത് എനിക്ക് കിട്ടുന്നത് അഭിഹന്ദനായ ഒസ്താത്യോസ് തിരുമേനിയുടേതാണ്. 10 വിദ്യാർത്ഥിയായിരുന്ന എനിക്ക് ഒരിക്കൽ കാടിൽ പ്രിയ സാബുമാന് വാഴവ് MDC നടക്കുന്ന സമ്മർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് വരണം എന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹം അയച്ച ആ കാർഡാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു മെത്രാപൊലീത്തായിൽ നിന്ന് കിട്ടുന്ന കത്ത്. എനിക്ക് അനുസരിക്കാനായിട്ട് സാധിച്ചില്ല, വരാൻ സാധിച്ചില്ല. ചുങ്കത്തറയിൽ നിന്ന് ഇവിടെ വരെ വരിക എന്നുള്ളത് ആ കാലഘട്ടത്തിൽ അത്ര വേഗത്തിൽ കഴിയുന്ന ഒരു സംഗതിയായിരുന്നില്ല. 74 മുതൽ ഞങ്ങളുടെ ചുങ്കത്തറ കൺവെൻഷനിൽ അദ്ദേഹം പ്രസംഗകനായിരുന്നതുകൊണ്ട് വിദ്യാർത്ഥിയായിരുന്ന കാലം മുതലേ അദ്ദേഹത്തോട് കുറച്ചടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു കാർഡ് എനിക്ക് അയച്ചത്. പിന്നീട് വൈദിക വിദ്യാർത്ഥിയായിട്ട് സെമിനാരിയിൽ വന്നതിന് ശേഷം ഒരുപാട് സന്ദർഭങ്ങൾ ക്ലാസ്സുകളിലൂടെയും അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഫെലോഷിപ്പ് ഗ്രൂപ്പിലെ 2 അംഗമായിരുന്നു എന്ന നിലയിലുമൊക്കെ ധാരാളം അടുത്ത് ഇടപെടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 4 വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഒരിക്കല് അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, ശമാശാം എന്താ നിശ്ചയിച്ചേ, പെണ്ണ് കിട്ടുമോ ഇല്ലയോ? ഞാൻ പറഞ്ഞു, തിരുവേനി, കെട്ടുന്നതും എനിക്ക് ഇഷ്ടമാണ്, കെട്ടാതിരിക്കുന്നതും ഇഷ്ടമാണ്. അതൊക്കെയല്ലേ, ഏതെങ്കിലും ഒന്ന് ചെയ്തേ ഒക്കുള്ളൂ. ആ കൈയൊന്ന് നീട്ടിക്കേ. എൻ്റെ കൈ നീട്ടി എൻ്റെ കയ്യിൽ അദ്ദേഹം പിടിച്ചു. ഞാനൊരു പ്രാർത്ഥന ചൊല്ലിത്തരാം, ഇന്ന് തൊട്ടൊന്നും പ്രാർത്ഥിച്ചോണം. പ്രാർത്ഥന വളരെ നിസ്സാരമായിരുന്നു. കർത്താവേ,
ഞാൻ പെണ്ണ് കെട്ടണം എന്ന് ഈ വാക്ക് തന്നെയാണ്. പെണ്ണ് കെട്ടണം എന്നുള്ളത് നിന്റെ ആഗ്രഹമാണെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം കൂടുതൽ ശക്തീകരിക്കണേ. എനിക്ക് സന്തോഷം തോന്നി ആദ്യ ഭാഗം കേട്ടുടനെ, പക്ഷേ പ്രാർത്ഥന തീർന്നില്ല. പെണ്ണ് കെട്ടണ്ട എന്നാണ് നിന്റെ ആഗ്രഹമെങ്കിൽ ഉള്ള ആഗ്രഹം നീക്കിക്കളയണേ. ഏതായിരുന്നാലും വേണ്ടില്ല. അന്ന് തൊട്ട് വൈദിക സെമിനാരിയിലെ സന്ധ്യാ നമസ്കാരം കഴിഞ്ഞും പ്രഭാത നമസ്കാരം കഴിഞ്ഞും ഒക്കെയുള്ള ധ്യാനത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഞാനത് ചൊല്ലിക്കൊണ്ടിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എങ്ങനെയോ ഒരു സന്ദർഭത്തിൽ പ്രതീക്ഷിക്കാത്ത നാഴികയിൽ എൻ്റെ പിതാവും ഗുരുവും സർവസ്വവുമായ തീമോത്തിയോസ് തിരുമേനിയും പെട്ടെന്ന് നൽകാനായിട്ട് ഡേറ്റ് കുറിച്ചത് എനിക്കറിയാം. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരം ചെയ്യുന്നതിൻ്റെയും ഏതാണ്ട് 4-5 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവ് തിരുമേനിയോട് വളരെ അടുപ്പമുള്ള ആളായിരുന്നു. എൻ്റെ പിതാവും രോഗശൈലിയിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 കാര്യങ്ങൾ ചെയ്തു തരണം. 1, ബാബായെ കാണണം, ദിനിവാസ് ബാബ തിരുമേനിയെ കാണണം. 2, ഒസ്താത്യോസ് തിരുമേനിയെ കാണണം. ഇത്രയും ദൂരം യാത്ര ചെയ്യുവാനായിട്ട് എൻ്റെ പിതാവിന് സാധിക്കുമോ എന്നെനിക്ക് സംശയമുണ്ടെങ്കിൽ കൂടെ അത് സാധിച്ചാലും സാധിക്കാതെ പോയാലും എൻ്റെ ഭാഗത്തെ വീഴ്ചയാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചുങ്കുത്തറയിൽ നിന്ന് വന്നു, ദേവലോകത്ത് വന്നു. ബാബാതിരുവിനാടി അടുക്കൽ കുറേയേറെ സമയം ചെലവഴിച്ചു. അത് കഴിഞ്ഞ് നേരത്തെ സാജനച്ചനാണ് തിരുവിടെ സെക്രട്ടറി MDCയിൽ വന്ന് കാണാനായിട്ട് 9 മണിക്ക് മുമ്പ് വരാനായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ എത്തുമ്പോഴേക്കും 10:30 കഴിഞ്ഞിരുന്നു. 9:30 ആയപ്പോൾ ഞാൻ വിളിച്ചു അച്ഛനെ, അച്ഛാ ഇനിയും തിരുമേനി കടന്നു കാണുമല്ലോ. ഇല്ല, അവർ വന്നിട്ടേ ഞാൻ ഉറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞ മുറിയിൽ അദ്ദേഹം കാത്തിരുന്നു 10:30 വരെ. എനിക്ക് അത്ഭുതം തോന്നി. വന്ന് എൻ്റെ പിതാവിനോട് ആരോഗ്യ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ. അക്ഷരാർത്ഥത്തിൽ എൻ്റെ കൈകൾ വറച്ചു. അദ്ദേഹത്തിൻ്റെ ശിരസ്സിൽ കൈവയ്ക്കാനുള്ള ഭാഗ്യമോ യോഗ്യതയോ ഒന്നും എനിക്കില്ലാത്തവനാണ്, പക്ഷേ അനുസരിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, തലകുന്നി ഒന്ന് ചെയ്യും. ഒറ്റ പ്രാർത്ഥനയാണ്, കർത്താവെ ഈ കൊച്ചഫ്രേമിനെ വലിയ പ്രേമാക്കണേ. പ്രാർത്ഥന കഴിഞ്ഞു, കൈമുത്തി. അതായിരുന്നു അവസാനമായിട്ട് തിരുമേനിയുമായിട്ടുള്ള സംഭാഷണം എന്ന് ഈ നേരത്തെ ഓർക്കുകയാണ്. അങ്ങനെയുള്ള ചില നല്ല മധുര ഓർമ്മകളൊക്കെ മനസ്സിലുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് നിർദ്ദേശം കിട്ടിയ ഉടനെ അതനുസരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നി. യഥാർത്ഥത്തിൽ ഒസ്താത്യോസ് തിരുമേനിയുടെ ആത്മീകതയെ ഏത് തരത്തിൽ നിന്നുകൊണ്ടാണ് വിശകലനം ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കാര്യം സത്യമാണ്, അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികത മുഴുവൻ വേദപുസ്തക വചനത്തിൽ കേന്ദ്രീകൃതമാണ്. ബൈബിൾ സെൻറ്റേർഡ് സ്പിരിച്വാലിറ്റി ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് അദ്ദേഹം പിതാക്കന്മാരുടെ റൈറ്റിംഗ്സ് വായിച്ചിട്ടില്ലെന്നോ അല്ലെങ്കിൽ അതിലെ ആശയങ്ങളൊന്നും അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നില്ല എന്നും വ്യാഖ്യാനിക്കരുത്. അങ്ങനെയല്ല, ഫിറ്റ്നസ്റ്റിക് തിയോളജിയെക്കുറിച്ച് നല്ല ധാരണയുള്ള ആൾ തന്നെയായിരുന്നു അദ്ദേഹമെന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൂടെ എഴുത്തുകളിലൂടെയും വ്യക്തമാക്കിയിട്ടുള്ള. എങ്കിലും വേദപുസ്തകമായിരുന്നു അദ്ദേഹത്തിൻ്റെ സർവസ്വവും. എത്ര വാക്യങ്ങളാണ് വേദപുസ്തകവും വായിക്കാതെ തന്നെ തിരുമേനിയിൽ നിന്ന് കേൾക്കുവാനായിട്ട് പഠിക്കുവാനായിട്ട് കഴിഞ്ഞത്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്ന ലാഭവും, പൗരുസ്ലിഹായുടെ അനേക വാക്യങ്ങൾ യഥാർത്ഥത്തിൽ ഹൃദിസ്ഥമാക്കിയത് അഭിമുഖനായ ഒസ്താത്യോസ് തിരുമേനിയുടെ പ്രസംഗങ്ങൾ കേട്ടത് കൊണ്ടാണ്. എന്തെല്ലാം ഉണ്ടോ അദ്ദേഹത്തിൻ്റെ അതിപ്രശസ്തമായ ആമോസയെ നീ എന്തു കാണുന്നു, ഒരു തൂക്കുകെട്ടാം. ഇതുപോലെ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, ഇവിടെ നമുക്ക് നിൽക്കുന്ന നഗരമില്ലല്ലോ എന്ന് തുടങ്ങി ഏതെല്ലാം വേദപുസ്തക വാക്യങ്ങളാണ്. എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതും എൻ്റെ പ്രതിസന്ധികളിൽ എന്നെ ശക്തീകരിച്ചതുമായ 2 വാക്യങ്ങളുണ്ട്. ആ 2 വാക്യങ്ങളും യഥാർത്ഥത്തിൽ ഒസ്താത്യോസ് തിരുമേനിയിൽ നിന്ന് പഠിച്ചതാണ്. പിന്നീടാണ് അത് വേദപുസ്തകത്തിലൂടെ വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് ശ്രദ്ധിച്ചത്. അതിലൊന്ന് അബുക്കോക്ക് ദീർഘദർശിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യമാണ്. എല്ലാവർക്കും അറിയുന്നതാണ്, അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളി ഫലം നൽകുകയില്ല, ഒലിമരം കായ്ക്കുകയില്ല, ഗോശാലകളിൽ കന്നുകാലികൾ കാണുകയില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എപ്പോഴും ഇത് പറയുന്ന നേരത്ത് ഈ എങ്കിലും എന്നുള്ളത് വളരെ എംഫാറ്റിക് ആയിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. പ്രതികൂലതകൾ ഒന്നിനു പുറകെ 9 വരട്ടെ, അത്തിവൃക്ഷവും വേണ്ട, ഒലിവൃക്ഷവും വേണ്ട, ഗോശാലയും വേണ്ട, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. അത് പറയുവാനായിട്ടുള്ള
ആ പ്രവാചകന്റെ ആത്മാവിനെ അതുപോലെ ഉൾക്കൊള്ളുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ പല പ്രയാസങ്ങളിൽ എന്നെ ശാക്തീകരിച്ച വാക്യങ്ങളിൽ ഒന്നതാണ്. രണ്ടാമത് അദ്ദേഹത്തിൽ നിന്ന് ഇതുപോലെ തന്നെ കേട്ട മറ്റൊരു വാക്കാണ് യെരമിയാ ദീർഘദർശിയുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. വളരെ ശ്രദ്ധേയമാണ് ആ വാക്യം. കാലാളുകളോടുകൂടി പൊരുതി ക്ഷീണിച്ചു പോയാൽ കുതിരപ്പടയോട് നീ എന്താണ് ചെയ്യുക? യെരുശലേമിന്റെ സമാധാന വീഥികളിൽ നിന്റെ കാലിടറിയാൽ യോർദാന്റെ മുറ്റുകാട്ടിൽ, ആ വാക്ക പഴയ മലയാളം തന്നെ ഉപയോഗിച്ചിരുന്നത്, യോർദാന്റെ മുറ്റുകാട്ടിൽ നീ എന്ത് ചെയ്യും? ഇതെനിക്ക് പ്രത്യേകിച്ച് മേൽപ്പക്കാരനായതിനു ശേഷം ഒരുപാട് സന്ദർഭങ്ങളിൽ എനിക്ക് ശക്തി നൽകിയ വാക്യങ്ങളിൽ ഒന്നാണ്. കാലാടോടോട് പൊരുതി ക്ഷീണിച്ചാൽ നീ എങ്ങനെയാണ് കുതിരപ്പടയോട് യുദ്ധം ചെയ്യുന്നത്? സമാധാന വീഥികളിൽ നിന്റെ കാലിടറിയാൻ യോർദാന്റെ വൻകാട്ടിൽ നീ എന്താണ് ചെയ്യുന്നത്? ഇത് വായിക്കുന്ന നേരത്തൊക്കെ കർത്താവെ, ഇപ്പോൾ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതലുള്ള പ്രതിസന്ധികളും അല്ലെങ്കിൽ ഇതിൽ കൂടുതലുള്ള പ്രയാസങ്ങളിലേക്ക് ഇനിയും പോകേണ്ടതുണ്ടോ എന്ന് ഞാൻ ചെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഒരു ധൈര്യം ഈ വാക്യം തരുന്ന അതിൻ്റെ ആന്തരികാർത്ഥമാണ്. ഇത് ചെയ്യുവാനായിട്ട് നിനക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന ചിന്തയാണ് ഞാൻ പറഞ്ഞു വന്നതും. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വാക്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായിട്ട് എന്നെ സ്വാധീനിച്ച, ഇപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വാക്യങ്ങൾ അതാണ്. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികത ഞാൻ പറഞ്ഞൊരു മഹാസമുദ്രം തന്നെയാണ്. അത് കോരിയെടുക്കുവാനായിട്ടൊന്നും ആർക്കും സാധിക്കുകയില്ല, എനിക്കൊട്ടും സാധിക്കുകയില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വിരൽത്തുമ്പ് കൊണ്ട് ഒന്ന് തൊട്ടു നോക്കിയിട്ട് 2-3 തുള്ളികൾ മാത്രം എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ തൊട്ടു നോക്കി എൻ്റെ കൈവിരലിൽ തൊട്ട 2-3 തുള്ളികളെ കോർത്തിണക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികതയെ ഒരു സെന്റൻസിൽ പറയുവാൻ ഇങ്ങനെ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്പിരിച്വാലിറ്റി ഓഫ് ട്രാൻസെൻഡൻസ്. സ്പിരിച്വാലിറ്റി ഓഫ് ട്രാൻസെൻഡൻസ്. ട്രാൻസെൻഡ് എന്ന വാക്കിന് മലയാളത്തിൽ പല അർത്ഥങ്ങൾ നൽകാനായിട്ട് സാധിക്കും. നല്ല കട്ടിയായ മലയാളമാണെങ്കിൽ അതിശായിത്വം എന്നൊരു വാക്കുണ്ട്. സാധാരണക്കാർക്ക് അത്ര നിശ്ചയമുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ പോപ്പുലറായിട്ട് ആളുകൾക്കറിയാവുന്ന ഒരർത്ഥം അതിരുകൾ മറികടക്കുക എന്നതാണ്. അത് തന്നെ അർത്ഥമായിട്ട് എടുക്കുകയാണെങ്കിൽ സ്പിരിച്വാലിറ്റി ഓഫ് ട്രാൻസെൻഡൻസ്, ദ എൻ്റയർ സ്പിരിച്വാലിറ്റി ഓഫ് മറസ്താത്യോസ് ത്രിവേണി. അതെന്താണ്? അതിനെ കളക്റ്റീവായിട്ട് കളക്റ്റീവ്ലി വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ സ്പിരിച്വാലിറ്റി ഓഫ് ട്രാൻസെൻഡൻസ്, ബട്ട് ഇറ്റ് ഡസൻറ് മീൻസ് ദ എൻ്റയർ സ്പിരിച്വാലിറ്റി ഈസ് ദാറ്റ് മച്ച്. അത്രയേ ഉള്ളൂ എന്നർത്ഥമില്ല. പക്ഷേ സ്പിരിച്വാലിറ്റി ഓഫ് ട്രാൻസെൻഡൻസ്, അതിരുകളെ മറികടക്കുന്ന ആധ്യാത്മികതയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഇതിനകത്ത് നിന്നുകൊണ്ട്, ഈ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് അതിനോട് ചേർന്ന് വരുന്ന ചില ആശയങ്ങൾ പങ്കുവെക്കുകയാണ്. ആദ്യമേ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതി, മലങ്കരസഭ മാസിക ഇന്നലെയാണ് സത്യത്തിൽ എനിക്ക് വായിക്കുവാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഓരോന്ന് വായിച്ചു വന്നപ്പോഴും തിരുമേനിയോട് വളരെയേറെ ചേർന്ന് നിന്നിരുന്ന നിൽക്കുന്ന ബഹുമാനായ അപ്പു അച്ഛൻ്റെ നല്ല ഒന്നാന്തര ഒരു ലേഖനം വായിക്കാൻ സാധിച്ചു. വളരെ ഗംഭീരമായ ഒരു ലേഖനമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ പ്രഭാഷണത്തിൽ എന്തെങ്കിലുമൊക്കെ ചിന്തകൾ അതിനകത്തുനിന്നുണ്ടെങ്കിൽ അത് വായിച്ചിട്ടുള്ളവരും വന്നിനായ അപ്പുവച്ചനും ഒക്കെ സദയം ക്ഷമിക്കണം. അതിൽ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇന്നലെ വായിച്ചതുകൊണ്ട് ചിലതൊക്കെ ഞാൻ ഉദ്ധരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ സ്വാധീനം നല്ലതുപോലെയുണ്ട് എന്ന് ഞാൻ ആദ്യമേ സമ്മതിക്കുകയാണ്. സ്പിരിച്വാലിറ്റി ഓഫ് ട്രാൻസെൻഡൻസ്, അതിരുകളെ മറികടക്കുന്ന ആധ്യാത്മികതയുടെ വക്താവായിരുന്നു ഡോക്ടർ ഗീവർഗീസ് മറസ്താത്തിയോസ്. ഏതെല്ലാം അതിരുകൾക്കുള്ളിലാണ് നമ്മളൊക്കെ കഴിയുന്നത്, ഏതെല്ലാം ചക്രവാളങ്ങൾക്കുള്ളിലാണ് നമ്മൾ കഴിയുന്നത്, ഭാരതീയത എന്ന ചക്രവാളം, മലയാളി എന്ന ചക്രവാളം, ക്രിസ്ത്യാനി എന്ന ചക്രവാളം, ഓർത്തഡോക്സുകാരൻ എന്ന ചക്രവാളം, നിരണംകാരൻ എന്ന ചക്രവാളം, അടൂർ കടമനാടുകാരൻ എന്ന ചക്രവാളം, ഇങ്ങനെ ചക്രവാളങ്ങളിലേക്ക് നാരോ ഡൗൺ ചെയ്യുന്നവനാണ് ഞാനും നിങ്ങളുമൊക്കെ, നമ്മളൊക്കെ. പക്ഷേ ഗീവർഗീസ് മറസ്താത്തിയോസ്, ഹി ഓൾവേസ് ട്രൈ ടു ട്രാൻസെൻഡ് ഓൾ ദി ഹൊറൈസൻസ്. എല്ലാ ചക്രവാളങ്ങളെയും മറികടക്കാൻ അദ്ദേഹം ഒരുങ്ങിയിരുന്നു. ദാറ്റ് വാസ് ദ ട്രൂ എസെൻസ് ഓഫ് ഹിസ് സ്പിരിച്വാലിറ്റി.
അദ്ദേഹത്തിന്റെ ആത്മീകതയുടെ യഥാർത്ഥ അന്തസത്ത അത് തന്നെയാണ്. ആത്മീകതയെ അക്ഷരങ്ങൾ കൊണ്ട് നിർവചിച്ച് കെട്ടിപ്പടുത്തി വെക്കാൻ പറ്റിയ സാധനമല്ല. ഇറ്റ് ഈസ് എൻ എക്സ്പീരിയൻസ്, എ കണ്ടിന്യൂസ് എക്സ്പീരിയൻസ്, ആൻഡ് ദറ്റ് വിൽ കണ്ടിന്യൂ ടിൽ ദ എൻഡ് ഓഫ് ദ ലൈഫ്. ജീവിതത്തിന്റെ അന്ത്യം വരെ തുടരുന്ന ഗംഭീരമായ ശൈലിയാണ് യഥാർത്ഥത്തിൽ ആത്മീകത. അത് കാണാൻ സാധിക്കും ഭാഗ്യവാനായ ഓസ്താത്യോസ് ത്രിമേനിയിൽ. അദ്ദേഹത്തിന്റെ ആദ്യകാലത്തുള്ള ദൈവശാസ്ത്ര ചിന്ത നോക്കിയാൽ ഒരു എക്സ്ക്ലൂസിവിസ്റ്റ് ചിന്താഗതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഞാൻ ദൈവശാസ്ത്രം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയല്ല, എങ്കിലും വൈദിക വിദ്യാർത്ഥികളും മന്ദിരായ വൈദികരും ഉള്ളതുകൊണ്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ആദ്യത്തേത് ഒരു ക്രിസ്റ്റോസെൻട്രിക് എക്സ്ക്ലൂസിവിസമായിരുന്നു. അത് എന്താണെന്നുള്ള അവർക്കൊക്കെ അറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. അത് കഴിഞ്ഞ് സ്ലോലി ഹി ട്രാൻസെൻഡഡ് ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കം ടു എ ന്യൂ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇൻക്ലൂസിവിസം. ക്രിസ്റ്റോസെൻട്രിക് ഇൻക്ലൂസിവിസം, ക്രിസ്റ്റോസെൻട്രിക് ഇൻക്ലൂസിവിസം. അത് കഴിഞ്ഞിട്ട് പിന്നെയും ട്രാൻസെൻഡ് ചെയ്തു, ആ ചക്രവാളത്തെയും ട്രാൻസെൻഡ് ചെയ്തു. ഹി കെയിം ടു ദ കൺക്ലൂഷൻ ഓഫ് ട്രിനിറ്റേറിയൻ തിയോളജി, തൃത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ദൈവശാസ്ത്രത്തിലേക്ക് അദ്ദേഹം ട്രാൻസെൻഡ് ചെയ്തു. ഓർക്കുക, മൂന്ന് ചക്രവാള രണ്ട് ചക്രവാളങ്ങളെ മറികടന്ന് മൂന്നാമത്തെ ചക്രവാളത്തിലെത്തി. അവിടെയും നിന്നില്ല അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സായാഹ്ന കാലയളവിൽ പുതിയൊരു പദം തന്നെ അദ്ദേഹം കോയിൻ ചെയ്തു, അത്രൈതം. അദ്വൈതം എന്നതിന് ഇക്വലന്റ് ആയിട്ട് അദ്ദേഹം കോയിൻ ചെയ്തതാണ്. ഒരു തത്വശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ അത്രൈതം എന്ന വാക്കിന് വലിയ ഫിലോസഫിക്കൽ ഗ്രൗണ്ട് ഉണ്ടെന്ന് പറയാനായിട്ട് ഒക്കെയില്ല. എല്ലാ അതിലോടും കൂടെ തന്നെയാണ് അതിന് അത്ര വലിയ ആഴമായ തത്വചിന്ത അതിനകത്തില്ല, അല്ലെങ്കിൽ അദ്വൈതം എന്ന് പറയുന്നതിനോട് ചേർത്ത് പറയാൻ ഒക്കില്ല. പക്ഷേ ദ ഇന്റൻഷൻ ബിഹൈൻഡ് ടു കോയിൻ സച്ച് എ വേർഡ്, അങ്ങനെ ഒരു പദം കോയിൻ ചെയ്യാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹവും ആ എന്തൂസിയാസം, ദാറ്റ് വാസ് എ റിസൾട്ട് ഓഫ് ഹിസ് സ്പിരിച്വാലിറ്റി ഓഫ് ട്രാൻസെൻഡൻസ്. എന്തുകൊണ്ട് അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടല്ല എന്നാണ്, നോൺ ഡുവലിസം. രണ്ടല്ല, ആത്മനും ബ്രഹ്മനും രണ്ടാണ് എന്ന ചിന്തയിൽ നിന്ന് രണ്ടല്ല എന്ന് പറഞ്ഞാൽ ഒന്നാണെന്നർത്ഥമില്ല. അതാണ് അദ്വൈതത്തിന്റെ പ്രത്യേകത. ഇതിന്റെ ചുവട് പിടിച്ച് അദ്ദേഹം ട്രിനിറ്റേറിയൻ തിയോളജിയെ പോലും ട്രാൻസെൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതിനാണ് അദ്ദേഹം അത്രൈതം എന്നുള്ള വാക്ക് കണ്ടെത്തിയത്. എന്താണ് തൃത്വം? അതാണ് ത്രൈതം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. അത്രൈതം, ട്രാൻസെൻഡിങ് ഈവൻ ട്രിനിറ്റി, ട്രിനിറ്റേറിയൻ കോൺസെപ്റ്റ്. ഒരു പക്ഷേ ഓർത്തഡോക്സ് ദൈവശാസ്ത്രജ്ഞർക്ക് അതത്ര വേഗത്തിൽ അതിന്റെ അന്തസത്യം ഒന്നും ഉൾക്കൊള്ളാനൊക്കെ ഇല്ലെങ്കിലും ഒരു ഡിബേറ്റിന് നമ്മൾ ഇടേണ്ട വിഷയമാണ്, ഇവിടെ അറിയാൻ തയ്യാറാവുന്നില്ല. ഞാൻ പറഞ്ഞു പോകുന്നതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്ര ചിന്തയിലെടുത്താൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത് എ കണ്ടിന്യൂസ് ട്രാൻസെൻഡൻസ് ആണ്. എക്സ്ക്ലൂസിവിസത്തിൽ നിന്ന് ഇൻക്ലൂസിവിസത്തിലേക്കും, അതിൽ നിന്ന് ട്രിനിറ്റേറിയൻ തിയോളജിയിലേക്കും, പിന്നീട് ആ ചക്രവാളത്തെയും മറികടന്ന് അത്രയിതമെന്ന ധാരണയിലേക്കും ചെല്ലുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്ര ബോധം യഥാർത്ഥം മുൻപോട്ട് കുതിച്ചിരുന്നു എന്നുള്ളത് വലിയ ഒരു സംഗതിയായിട്ടാണ് കണക്കാക്കേണ്ടത്. ഒരു കാര്യം നമ്മളൊക്കെ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, വി മസ്റ്റ് ഓപ്പൺ ടു ദ റിമോട്ട് ടു പെർസീവ് ദാറ്റ് വിച്ച് ഈസ് നിയർ ടു അസ്. നമ്മളുടെ അടുക്കലുള്ളത് എന്താണെന്ന് വേണ്ടതുപോലെ കണ്ടെത്തണമെങ്കിൽ റിമോട്ട് വളരെ വിദൂരതയിലേക്ക് കണ്ണുകൾ പായിക്കാൻ സാധിച്ചെങ്കിലേ ഒക്കുള്ളൂ. അടുത്തിരിക്കുന്നത് കാണുന്നത് തൊട്ടടുത്തിരിക്കുന്നത് കാണുമ്പോഴല്ല. വെൻ വി ആർ റെഡി ടു ഓപ്പൺ അവർ ഐസ് ടു ദ റിമോട്ട്, ദെൻ വി വിൽ ഗെറ്റ് ദി എബിലിറ്റി ടു സീ വിച്ച് ഈസ് നിയർ ടു അസ്. നോട്ട് ജസ്റ്റ് സീയിങ് ബട്ട് പെർസീവിങ്, കോംപ്രിഹെൻഡിങ്, അടുത്തിരിക്കുന്നതിനെ സംഗ്രഹിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ട് വിദൂരതയിലേക്ക് കണ്ണുകൾ പായിക്കുവാനായിട്ട് സാധിക്കണം. ദാറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ദാറ്റ് ഈസ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ട്രാൻസെൻഡൻസ്, സ്പിരിച്വാലിറ്റി ഓഫ് ട്രാൻസെൻഡൻസ്. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ ഈ ചക്രവാളങ്ങളെ ഒന്നിന് പിറകെ ഒന്നായിട്ട് അതിജീവിച്ചത്? അദ്ദേഹത്തിന്റെ ദൃഷ്ടി, ഹി വാസ് ഓപ്പൺ ടു ദ റിമോട്ട്, he was open to the remote in order to perceive, in order to comprehend the near. തൊട്ടടുത്തുള്ളതിനെ കാണാൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തൊട്ടടുത്തുള്ളവരുടെ സങ്കടം കാണുമ്പോൾ ധനവാനെ ബലവാനെ നീ ലാസറിനെ മറക്കരുത് എന്ന് പാടുവാനായിട്ട് സാധിച്ചത്.
വിദൂരതയിലേക്ക് കണ്ണുകൾ പായിച്ചത് കൊണ്ടാണ് അടുത്തിരിക്കുന്നവന്റെ വേദന കാണുവാൻ അദ്ദേഹത്തിന് സാധിച്ചത്. ആന്ധ്രാപ്രദേശ് കേരളത്തിന്റെ പുറത്തും അതിശക്തമായിട്ട് സുവിശേഷീകരണം എന്ന് പറയുന്ന പ്രക്രിയ, അത് കേവലം മതപരിവർത്തനത്തിൽ ഊന്നാതെ ദൈവസ്നേഹത്തിന്റെ പ്രതിഫലനമായി ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. ഹി വാസ് ഓൾവേസ് റെഡി ടു ട്രാൻസെൻഡ് ഓൾ ദ ബൗണ്ടറീസ് ഓൾ ദ ഹൊറൈസൻസ് ഓഫ് ജിയോഗ്രഫി ഓർ തിയോളജി ഓർ ഹിസ് പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ്. ഇതിനെല്ലാം മറികടക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് എബ്രഹാം എസക്കിയർ എന്ന് പറയുന്ന യഹൂദ റാബി എഴുതിയിരിക്കുന്ന ഒരു സെന്റൻസ് ഞാനൊന്ന് വായിക്കും. The essence of prayer lies in the transcendence of ourself/selfishness. പ്രാർത്ഥനയുടെ അന്തസത്ത എന്ന് പറയുന്നത് നമ്മുടെ സ്വയത്തെ, നമ്മുടെ അഹത്തെ, നമ്മുടെ ഈഗോയെ, നമ്മുടെ സ്വാർത്ഥതയെ ട്രാൻസ്സെൻഡ് ചെയ്യുന്നതാണ്. നമുക്ക് പ്രാർത്ഥന എന്താണ്? നമുക്ക് പ്രാർത്ഥന നമസ്കാരങ്ങൾ തികയ്ക്കുന്നതാണ്. യാമങ്ങൾ തോറും തികയ്ക്കേണ്ടത് തികയ്ക്കണം, തീർച്ചയായിട്ടും അത് നിസ്സാരമൊന്നുമല്ല. പക്ഷേ ഇത് തികയ്ക്കുകയും പക്ഷെ ഇത് തികയ്ക്കുന്നത് കൊണ്ട് ഉണ്ടാകേണ്ടിയിരിക്കുന്ന ആത്മീക പ്രതിഫലനം ഇല്ലാതെ പോവുകയും ചെയ്താൽ, ഞാൻ ഇടയ്ക്ക് ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ഡയബറ്റീസ് ഉള്ള ഒരാളാണ്. എപ്പോഴും ഡോക്ടേഴ്സ് എന്നോട് പറയാറുണ്ട് കൃത്യമായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും രാവിലെയും അരമണിക്കൂറും വൈകിട്ട് നടക്കണമെന്ന് ഡോക്ടർമാർ പറയുന്ന ആഴ്ചയിൽ ഞാൻ കൃത്യമായിട്ട് അത് ചെയ്യാറുണ്ട്. അങ്ങനെ നടക്കുന്ന ദിവസങ്ങളെല്ലാം ആ ഒരാഴ്ച നോക്കിയാൽ എൻ്റെ ഷുഗർ ലെവൽ വളരെ കൺട്രോൾഡാണ്. ചുരുക്കത്തിൽ ഒരു ഫിസിക്കൽ എക്സേർഷൻ, ഒരു ഫിസിക്കൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ ഫലം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു വലിയ വൈരുദ്ധ്യം എന്താണെന്നറിയാമോ? 7 നേരം കുമ്പിടുകയും 8 നേരം പ്രാർത്ഥിക്കുകയും 60 പ്രാവശ്യം നമസ്കരിക്കുകയും ചെയ്യുന്ന ആളുകളിൽ ഇതിൻ്റെ സ്പിരിച്വൽ റിസൾട്ട് ഇല്ലാതെ പോകുന്നു. ദെൻ വാട്ട് വി കോൾ, അതിനെ എന്താ വിളിക്കേണ്ടത്? അതുകൊണ്ടാണ് എസക്കിയേൽ എബ്രഹാമിന്റെ അറാബിയുടെ ആ കൊട്ടേഷൻ പറയുവാൻ ഞാൻ ആഗ്രഹിച്ചത്. ദ എസൻസ് ഓഫ് പ്രയർ ഈസ് ട്രാൻസെൻഡൻസ് ഓഫ് അവർ സെൽഫ് ആൻഡ് സെൽഫിഷ്നെസ്. സ്വാർത്ഥതയെയും നമ്മുടെ സ്വയത്തെയും ട്രാൻസെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നിടത്താണ്, അവിടെയാണ് അന്തരംഗത്തിൽ വെളിച്ചമുദിക്കുന്നത്. ഈ ട്രാൻസെൻഡൻസ് യഥാർത്ഥത്തിൽ വലിയൊരു ശക്തിയാണെന്ന് ഓർക്കണം. അതായത് നമ്മിൽ തന്നെയുള്ള ഇരുട്ടിനെ പൂർണ്ണമാക്കി മാറ്റിയെടുക്കാനായിട്ട് ഞാൻ ഓർക്കുകയാണ് കസൻ സാക്കീസ്, അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ഗോഡ്സ് പൗപ്പർ, അസീസിയിലെ ഫ്രാൻസിസിനെ കുറിച്ച് എഴുതിയിട്ടുള്ള വളരെ മനോഹരമായ ഒരു കൃതിയാണ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു സെന്റൻസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിന് കാരണമുണ്ട്. ഒരിക്കലും വലിയ സെമിനാരിൽ പഠിക്കുന്ന കാലത്ത് ഒസ്താദ് സിരിമേനി ഇങ്ങനെ ആവേശത്തോടെ പ്രസംഗിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്, സാത്താൻ പോലും രക്ഷപ്പെടും, അതിനാ കർത്താവ് കാത്തിരിക്കുന്നത്. അന്ന് കേവല വിദ്യാർത്ഥിയായിരുന്ന എനിക്ക് ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. സാത്താൻ പോലും രക്ഷപ്പെടും, അതിനാ ദൈവം കാത്തിരിക്കുന്നത്. പക്ഷേ ഇതുതന്നെ അതിശക്തമായ ഭാഷയിൽ കസൻ സാക്കീസ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, വൺ ഡേ ലൂസിഫർ വിൽ ബി ദ ഗ്രേറ്റ് ആർക്കേഞ്ചൽ, നോട്ട് റഫായേൽ, നോട്ട് മൈക്കിൾ, നോട്ട് ഗബ്രിയേൽ, ബട്ട് ലൂസിഫർ, ആഫ്റ്റർ ട്രാൻസബ്സ്റ്റാൻഷിയേറ്റിംഗ് ദ ടെറിബിൾ ഡാർക്ക്നെസ് ഇൻ ടു ലൈറ്റ്, ഭീകരമായ തന്റെ ഇരുട്ടിനെ ട്രാൻസബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത്. ഈ ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ എന്നുള്ള പദം എന്താണെന്നുള്ളതും വലിയ വിദ്യാർത്ഥികൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി സബ്സ്റ്റൻസ് എന്നോ അല്ലെങ്കിൽ ട്രാൻസെൻഡിങ് ദ സബ്സ്റ്റൻസ് എന്നോ ഒക്കെ ഉണ്ട്. മിഡിവൽ പീരീഡിൽ കത്തോലിക്ക ദൈവശാസ്ത്രത്തിൽ വിശുദ്ധ കുർബാനയെ കുറിച്ചുണ്ടായ തോമസ് അക്വിനാസിന്റെ ഒരു ചിന്തയാണ്. അത് പോകട്ടെ. ഏതായിരുന്നാലും കസൻ സാക്കീസ് പറയുന്നത് ഇങ്ങനെയാണ്, ഒരു നാൾ ലൂസിഫർ ആയിരിക്കും വീണ്ടും അതിശക്തനായ മലാക്ക. നമ്മുടെ ഏഞ്ചലോളജിയിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടല്ലോ, ലൂസിഫർ ഏറ്റവും ശക്തനായിരുന്നു എന്നും അവിടെ നിന്ന് വീണുപോയി, അഹങ്കാരം കൊണ്ട് വീണത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സാത്താനായി പോയതെന്ന് പറയുന്നുണ്ട്. ത്രിവേണി ഏതായാലും പറയാറുണ്ടായിരുന്നു, സാത്താൻ പോലും രക്ഷപ്പെടാനായിട്ടാണ് കർത്താവ് വരാൻ താമസിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെയും കാണുന്നത്. വൺ ഡേ ലൂസിഫർ വിൽ ബി ദ ഗ്രേറ്റ് ആർക്കേഞ്ചൽ, നോട്ട് ഗബ്രിയേൽ, നോട്ട് മിഖായേൽ, നോട്ട് റാഫേൽ, ബട്ട് ലൂസിഫർ, ആഫ്റ്റർ ട്രാൻസബ്സ്റ്റാൻഷിയേറ്റിംഗ് ദ ടെറിബിൾ ഡാർക്ക്നെസ് ഇൻ ടു ലൈറ്റ്, ഭീകരമായ അന്ധകാരത്തെ പ്രകാശപൂർണമാക്കി തീർത്തു കഴിയുമ്പോൾ ലൂസിഫർ തിരിച്ചു വരുന്നു പറയുന്നതിന് പിറകിലെ ആശയം എന്താണ്? ദ എൻ്റയർ പ്രോസസ് ഓഫ് പ്രേയർ, വാട്ട് ഈസ് ഓർ ഫോർ വാട്ട്? ദ ആൻസർ ഈസ് ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ.
അന്തരംഗത്തിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുവാനായിട്ടാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന വേണ്ടത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള വസ്തുതയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിച്ചിരുന്ന ഒരു വലിയ സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികതയിൽ ഈ ഒരു ട്രാൻസെൻഡൻസ്, എപ്പോഴും ഇങ്ങനെ അതിരുകളെ മറികടക്കുന്ന ഒരു ശൈലി അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം ഒരിക്കലും കേട്ടിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് സംസാരിക്കുന്നത്. ഇന്നലെ അത് നമ്മുടെ അപ്പൂച്ചൻ്റെ ലേഖനത്തിൽ അത് ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, എനിക്കൊരു ആത്മ നിന്ന എനിക്കും ഉണ്ടായി. കാരണം എന്നിലും ഒക്കെയുള്ള ഒരു സ്വഭാവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, സ്വന്തം ചെറിയ നേട്ടങ്ങളിൽ പോലും വലിയ അഭിമാനവും യാതക പരസ്യവും നൽകാൻ യാതൊരു മടിയുമില്ല. മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകൾ പോലും പർവ്വതീകരിക്കുവാനും എന്നാൽ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാനും അഭിനന്ദിക്കുവാനും ഇക്കൂട്ടർ മടിക്കുകയാണ്. അവിടെയാണ് തൻ്റെ ജീവിതവും ദർശനങ്ങളും നേട്ടവും കോട്ടവും അല്ല, അത് കർത്താവാണ്. That is a kind of transcendence. നമ്മളൊക്കെ ഒരു കൊച്ചു സ്ഥാനം കിട്ടിയാൽ ഏതെല്ലാം വേദിയിൽ പ്രസംഗിക്കാമോ അവിടെ അല്ല അത് പറഞ്ഞിരിക്കും. ഏതെല്ലാം പരസ്യം കൊടുക്കാൻ സാധിക്കുമോ അവിടെ എല്ലാം പരസ്യം കൊടുത്തിരിക്കും. എൻ്റെ നേച്ചർ അത് തന്നെയാണ്. ഞാൻ മാറി നിന്നുകൊണ്ടല്ല, ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ എല്ലാവരുടെയും പ്രത്യേക നല്ല മനുഷ്യർ ഇല്ലെന്നല്ല കേട്ടോ, അതുകൊണ്ട് പലരുടെയും പ്രവണത അതാണ്, കൊച്ചു കൊച്ചു നേട്ടങ്ങളെ പെരുപ്പിച്ച് കാണിച്ചിട്ട് എന്തോ വലുതാണ് എന്ന് സ്വയം വീർപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു ശൈലി എല്ലാ തലങ്ങളിലും കാണുന്നുണ്ട്. ഓരോ ഹൃദയത്തിലും ഉണ്ട്. അതിലെ ഏത് സ്ഥാനിയാണെങ്കിലും ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ നിറം, വെളുപ്പോ ചുവപ്പോ കറുപ്പോ കാവിയോ എന്താണെങ്കിലും ശരി, വ്യത്യാസമില്ലാതെ അത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്നാൽ ആ അതേ അങ്ങനെയുള്ള ആളുകൾക്ക് മറ്റൊരുവന്റെ വളർച്ചയെക്കുറിച്ചൊന്ന് നല്ലത് പറയാൻ തയ്യാറാകുന്നില്ല. അവിടെയാണ് ഒസ്താത്യോസ് ത്രിമേനിയുടെ സ്പിരിച്വാലിറ്റി ഓഫ് ട്രാൻസെൻഡൻസ് എന്നുള്ളതിന്റെ പ്രത്യേകത. ഹി വാസ് ട്രാൻസെൻഡിങ് ഈവൻ ഹിസ് ഓൺ എബിലിറ്റീസ് ആൻഡ് ഹിസ് ഓൺ എന്താ അദ്ദേഹത്തിൻ്റെതായിട്ട് അദ്ദേഹം കൈവരിച്ചിട്ടുള്ളതിനെ എല്ലാം ട്രാൻസെൻഡ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. എപ്പോഴും പറയും അത് കർത്താവാണ്, അത് കർത്താവാണ്, ഇത്രയേറെ അത് കർത്താവാണ് എന്ന് പറഞ്ഞൊരു പിതാവ് ഈ അടുത്ത കാലത്ത് മലങ്കരയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് അധികം 52 വയസ്സായി. ഈ ഒരു പക്ഷേ വൈദ്യ സെമിനാരിയിൽ വന്നതിന് ശേഷമായിരിക്കാം കൂടുതൽ തിരുമേനി വരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ അതിന് മുമ്പ് കണ്ടിട്ടുള്ളത് 3-3 വൈദിക സെമിനാരിയിൽ വരുന്നത് വരെ ഞാൻ കണ്ടത് 3-3 തിരുമേനിമാരേ ഉള്ളൂ. ഒന്ന്, ഞങ്ങളുടെ സ്വന്തം ദീമോത്തിയോസ് തിരുമേനി എന്ന ദിദിമോസ് ബാബ. 2, എല്ലാ വർഷവും കാണുന്ന ഒസ്താത്യോസ് തിരുമേനി കൺവെൻഷൻ വരുന്നത്. 3, ഓൾട്ടർനേറ്റ് ഇയറിൽ വരുന്ന കൊല്ലം ബത്തഡാസത്തിൻ്റെ മാത്യൂസ് മാർക്കൂറുള്ളോസ് തിരുമേനി അല്ലെങ്കിൽ മാത്യൂസ് ദിദിയൻ ബാബ. ഈ 3 വരെ കണ്ടിരുന്നുള്ളൂ. പിന്നീട് വന്നതിന് വിദ്യാർത്ഥിയായി വന്നതിന് ശേഷമാണ് ബാക്കിയുള്ളവരെ കാണാൻ സാധിച്ചത്. പക്ഷേ ആരിലും കാണാത്തൊരു പ്രത്യേകത ഒസ്താത്യോസ് തിരുമേനിയിൽ കണ്ടത് അദ്ദേഹത്തിൻ്റെ നേട്ടമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രയത്നമാണെങ്കിലും എന്താണെങ്കിലും ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് കർത്താവാണ്, അത് കർത്താവാണ്. That is also a kind of transcendence. അത് അപ്പൂച്ചൻ വളരെ ഭംഗിയായിട്ട് എഴുതി വിട്ടുണ്ട് എന്നുള്ളതിൽ അച്ഛനോടുള്ള എൻ്റെ സന്തോഷവും ഞാൻ പ്രത്യേകിച്ച് അറിയിക്കുകയാണ്. നമ്മളെപ്പോഴും തന്നെ നമ്മിലേക്ക് ചുരുങ്ങിയിട്ട് നാരോ ഡൗൺ, ഞാൻ പറഞ്ഞല്ലോ നാരോ ഡൗൺ ചെയ്യുക, നമ്മൾ നമ്മുടേതിലേക്ക് ചുരുങ്ങുകയാണ്. ആ ചുരുങ്ങി അങ്ങനെ ചുരുങ്ങി 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 ഒരു കാര്യം ഓർക്കണം, ഒരുപാട് ചുരുങ്ങിയാൽ ഒരു ദിവസം ശൂന്യതയിലേ ചെന്ന് നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു പൊട്ടുപോലെയാകും. ബലങ്കര സഭ അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാനേ നമുക്ക് സാധിക്കുകയോ. ഒസ്താത്യോസ് ത്രിമേനി സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരനുഭവത്തെയും തൻ്റേതാണ് എന്ന് ചിന്തിക്കാതെ മറ്റുള്ളവരുടേതാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്ന ഭാഗ്യവാനായ തോമസ് റമ്പാച്ചൻ, അല്ലപ്പോൾ പുതുപ്പാടിയിലുള്ള ഫിലിപ്പറമ്പാച്ചൻ, അല്ലെങ്കിൽ അഭിയുന്ദനായ ക്രിസോസ്റ്റമോസ് ത്രിമേനി, ഇവരൊക്കെ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധ്വാനം കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനം കൊണ്ടും ചെയ്തതാണെങ്കിൽ പോലും അതിൻ്റെ ഒന്നും ക്രെഡിറ്റ് ഒരംശം തൻ്റേതാണെന്ന് പറയാൻ അദ്ദേഹം ശ്രമിച്ചില്ല. പുതുപ്പാടിയെക്കുറിച്ച് പറയുന്ന നേരത്തെ എല്ലാം പറയുന്നതും അവിടെ എൻ്റെ ഫിലിപ്പറമ്പാച്ചനും അവിടെ തോമസ് റമ്പാച്ചനും ഉള്ളതുകൊണ്ട് അതൊക്കെ നടക്കുന്നതും. പക്ഷേ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ കൈ
നീട്ടണ്ട, അദ്ദേഹം ഒന്ന് കണ്ടാൽ മതി. എനിക്ക് തോന്നിയിട്ടുണ്ട് കർത്താവിനെ തൊട്ടവരെല്ലാം സൗഖ്യം നേടി. ഓസ്താത്യോസ് രീമേനിയുടെ കാര്യത്തിൽ അങ്ങനെയായിരുന്നില്ല. ഓസ്താത്യോസ് രീമേനി തൊട്ടവരെയും കണ്ടവരെയും തന്റേതാക്കി. ഓസ്താത്യോസ് രീമേനി കണ്ടവരെയും തൊട്ടവരെയും തന്റേതാക്കി. അതുകൊണ്ട് ആരോടും ഒന്നും ചോദിക്കേണ്ടി വന്നില്ല, ആരോടും ചോദിക്കേണ്ട. പക്ഷേ അങ്ങനെ അദ്ദേഹം നേടിയെടുത്തതാണെങ്കിൽ പോലും അത് കർത്താവാണ് എന്ന് പറഞ്ഞ് അതിന് ഇക്വലന്റായിട്ട് തന്റെ കൂടെയുള്ളവരുടെ കരങ്ങളെയും വലുതാക്കി കാണിച്ച ഒരു പരിശുദ്ധനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദ എൻ്റയർ സ്പിരിച്വാലിറ്റി കാൻ ബി ടേംഡ് എ സ്പിരിച്വാലിറ്റി ഓഫ് ട്രാൻസെൻഡൻസ് എന്നുള്ളത്. ആ നിലയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്ത എത്ര വർണ്ണിച്ചാലാണ് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുക. കുറച്ച് ചിന്തകൾ ഞാൻ എഴുതി വെച്ചിരുന്നുവെങ്കിലും അതൊന്നും പറയുവാനായിട്ട് സാധിക്കില്ലെന്ന് എനിക്കറിയാം. പ്രാർത്ഥനയിലൂടെ സന്തോഷം കണ്ടെത്തുന്നതിനെ കുറിച്ച് പറയുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. ഓസ്താത്യോസ് രീമേനി ഈ ഭാരതീയ ചിന്ത അനുസരിച്ച് പറയുകയാണെങ്കിൽ ഒരു എന്നാ കർമ്മകാന്ഡത്തിൽ അധിഷ്ഠിതനായ വ്യക്തിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. കർമ്മത്തിന് പ്രവർത്തനത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന ആളായിരുന്നു എന്നുള്ളത്. പക്ഷേയും പ്രാർത്ഥനയിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വേരുകൾ ആഴത്തിൽ പാഞ്ഞിരുന്നു എന്നതിന് യാഥാർത്ഥ്യമാണ്. അവിടെയും പ്രാർത്ഥന എന്നത് ഒരിക്കലും പ്രൊജക്ഷന് വേണ്ടിയല്ല എന്നൊരു നല്ല ചിന്തയും നല്ല തന്റേടവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട സംഭവമാണ്, സംഗതിയാണ്. യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്താണ്? Prayer is not an attempt to translate a word. ഒരു വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പണിയല്ല പ്രാർത്ഥന, മറിച്ച് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ഓർ ട്രാൻസ്ലേഷൻ ഓഫ് അവർ ഓൺ സെൽഫ്. അക്ഷരങ്ങളുടെ ഭാഷാന്തരവും അല്ലെങ്കിൽ അക്ഷരങ്ങൾക്ക് പുതിയ അർത്ഥതലങ്ങൾ കൊടുക്കുകയോ ചെയ്യുന്നതല്ല പ്രാർത്ഥന, മറിച്ച് സ്വന്തം സെൽഫിനെ, സ്വന്തം അന്തസത്തെ, ഹൗ ടു ട്രാൻസ്ലേറ്റ്, അതിനെ എങ്ങനെയാണ് തർജ്ജമ ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് കൂടുതൽ ട്രാൻസ്ഫോം ചെയ്യുന്നത്, ദാറ്റ് ഈസ് കോൾഡ് പ്രയർ. ദിസ് ഇസ് ഇതും യഥാർത്ഥത്തിൽ ഈ ട്രാൻസെൻഡൻസ് തന്നെയാണ്. ഇതെല്ലാം ഓസ്താത്യോസ് രീമേനി ഈ ഒരു ആംഗിള് നമ്മൾ നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൽ കാണുന്നതെല്ലാം അതുതന്നെയല്ലേ? ഞാൻ വേഗം നിർത്തുകയാണ്. ഇതിനോട് ചേർന്ന് തന്നെ പറയേണ്ടതാണ് അദ്ദേഹത്തിന്റെ ആധ്യാത്മികതയിൽ വളരെ തെളിഞ്ഞു നിന്നിരുന്ന ഒന്നാണ് ആ പ്രോഫറ്റിക് ഫേസ് ഓഫ് സ്പിരിച്വാലിറ്റി. അദ്ദേഹത്തിന്റെ പ്രവാചക ദൗത്യം ധാരാളം നമ്മൾ കേട്ടിട്ടുള്ളതാണ്, പ്രോഫറ്റിക് ഫേസ്. ആർക്കാണ് ഒരു പ്രവാചകനാകാൻ സാധിക്കുന്നത്? വീണ്ടും വന്ന് നമ്മൾ എത്തിച്ചേരുന്നത് ആർക്കാണോ അതിരുകളെ മറികടക്കാൻ സാധിക്കുന്നത് അവർക്കേ പ്രവാചകനാകാൻ ഒക്കൂ. നാഥാൻ അതിരുകൾക്ക് അതിജീവിച്ചവനാണ്. അതുകൊണ്ടാണ് ദാവീദിന്റെ അടുക്കൽ, മഹാരാജാവിന്റെ അടുക്കൽ ചെന്ന് രാജസന്നിധി എന്ന അതിരിനെ മറികടന്നിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ നീയാണ്. ഏലിയാവ് ധൈര്യസമേതം അഹാബിന്റെ അടുക്കൽ ചെന്നിട്ട് നീ നിന്റെ ഭാര്യയുമാണ് ഈ ദാശം ഈ നാട് നശിപ്പിക്കുന്നെന്ന് പറഞ്ഞത് അതിരുകളെ മറികടന്നതുകൊണ്ടാണ്. നമ്മൾ സാധാരണ പറയുന്നത് പോലെ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ശൈലിയാണ് നമുക്കൊക്കെ ഉള്ളത്. വലിയ വാഗ്ധോരണിയിലും അല്ലെങ്കിൽ വളരെ വിമർശനമുള്ള ശരങ്ങൾ കൊണ്ട് വിമർശിക്കാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കുന്നുണ്ട്. പക്ഷെ ഓർക്കണം, വിമർശനം, ക്രിട്ടിസിസം ഈസ് നോട്ട് പ്രൊഫസി. വിമർശനം പ്രവചനമല്ല, പ്രവചനം അതിരുകളെ മറികടക്കുവാനുള്ള ആത്മധൈര്യമാണ്. ആ ആത്മധൈര്യം ഉണ്ടാകുന്നത് അന്തസത്തയിൽ ഇരുട്ടിനേക്കാൾ കൂടുതലായി വെളിച്ചത്തിന്റെ പ്രഭ ഒളിവിതറുന്നത് കൊണ്ടാണ്. അത് ഓസ്താത്യോസ് രീമേനിയിൽ ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഇഷ്ടം പോലെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരെ കാണാൻ സാധിക്കും. ഒരു മൈക്ക് കൈക്കിട്ടിയാൽ ആരെ സൂര്യന് കീഴിലുള്ള ഏത് കാര്യങ്ങളെയും ഏത് സ്ഥാനിയെയും വിമർശിക്കുവാനായിട്ട് അനേക ആളുകളുണ്ട്. റിമെമ്പർ, ക്രിട്ടിസിസം ഈസ് നോട്ട് പ്രൊഫസി, അത് പ്രവചനമല്ല. പ്രവചനമാകണമെങ്കിൽ അതിരുകളെ അതിജീവിക്കുവാനായിട്ട് സാധിക്കണം. അവിടെയാണ് ഒരാള് പ്രവാചകനാകുന്നത്. ഓസ്താത്യോസ് രീമേനി അധികം വിമർശിച്ചു കേട്ടിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രവാചക തുല്യമായിട്ടായിരുന്നു യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്നത് എന്നുള്ളതാണ്. ഒരു ചിന്ത കൂടെ പങ്കുവെച്ച് നിർത്തുകയാണ്. ജസ്റ്റിസിനെ കുറിച്ച്, നീതിയെ കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹം.
അവിടെയും എനിക്ക് തോന്നുന്നു ആ ജസ്റ്റിസിനെ പോലും ഈ സ്പിരിച്വാലിറ്റി ഓഫ് ട്രാൻസെൻഡൻസ് എന്ന ആശയത്തോട് യോജിപ്പിക്കാനായിട്ട് സാധിക്കും. നമുക്കൊക്കെ അറിയാവുന്ന രണ്ട്, ഞാൻ അടുത്ത കുറച്ച് നാൾ 2 വർഷം മുമ്പാണ് കേരള ഹൈക്കോടതിയുടെ 50-ാം വർഷം പ്രമാണിച്ച് അവർ തയ്യാറാക്കിയ ഒരു വലിയ സോവനീർ എനിക്കൊരു വക്കീൽ തരികയുണ്ടായി. അതിനകത്ത് പണ്ഡിതനായ കൃഷ്ണയ്യരുടെ ലീഗൽ ജസ്റ്റിസ് എന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഇവിടെ അഡ്വക്കേറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ വായിച്ചു കാണും. അവിടെ രണ്ടു തരം ജസ്റ്റിസിനെ കുറിച്ച് പറയുന്നുണ്ട്, ലീഗൽ ജസ്റ്റിസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ലീഗൽ ജസ്റ്റിസ് എന്താണ്? കമൽ പാഷ അടുത്ത കാലത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി, നമ്മൾ പലരും അതിനെ അങ്ങേയറ്റം വിമർശിച്ചു. ഞാൻ അതിനൊന്നും പറയുന്നില്ല, പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ ചില സത്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നതിൽ അപകടമൊന്നുമില്ല. അത് പറയുന്നതുകൊണ്ട് ഒരു പക്ഷേ നാളെ സോഷ്യൽ മീഡിയയിൽ എന്നെ ഇട്ട് കീറി മുറിക്കുമായിരിക്കും. അതിലെനിക്ക് ഞാൻ അത് വലിയ കെയർ ചെയ്യുന്ന ആളുമല്ല. അദ്ദേഹം പറഞ്ഞു, എപ്പോഴും കൃഷ്ണഗിരി പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു വിധി നിർണ്ണയി പറയുന്നത് എങ്ങനെയാണ്? അഭിയുന്നനായ ഔസേബ്യസ് ത്രിവേണി LLB പാസ്സായ ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് അറിയാം. എങ്ങനെയാണ് വിധി പറയുന്നത്? പ്രതി കുറ്റം ചെയ്തു വന്ന് സംശയമില്ലാതെ പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിച്ചതുകൊണ്ട്. ഒരുത്തൻ കൊലപാതകം ചെയ്താലും ശരി, പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ വിധി പറയുന്നത് എങ്ങനെയാണ്? കുറ്റം ആരോപിക്കപ്പെട്ടയാൾ പ്രതിയാണെന്നും കുറ്റം ചെയ്തുവെന്നും തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് സാധിക്കാത്തത് കൊണ്ട് വിട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ലീഗൽ ജസ്റ്റിസ് ഈസ് എ ജസ്റ്റിസ് ബേസ്ഡ് ഓൺ ലോ. അതാണ് കൃഷ്ണഗിരി പറഞ്ഞത്. ഇനി കമൽ പാഷയുടെ ചിന്തയോടൊന്ന് ചേർത്ത് ചിന്തിച്ചാൽ മതി. മറ്റൊരു ജസ്റ്റിസ് ഉണ്ട്, സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി. അതെന്താണ്? എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാം ഒരു സൊസൈറ്റിയിൽ പറയുവാനുള്ള, ജീവിക്കുവാനുള്ള വ്യക്തി ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശമാണ്. എന്നാൽ ഇത് കൂടാതെ വിശുദ്ധ ദൈവവചനം തരുന്ന ഒരു ജസ്റ്റിസ് ഉണ്ട്, ഡിവൈൻ ജസ്റ്റിസ്. അതേറ്റവും കൂടുതൽ നമുക്ക് വേഗത്തിൽ കാണാൻ സാധിക്കുന്നത് യോസഫിന്റെ കാര്യത്തിലാണ്. ലൂക്കോസ് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ജോസഫ് നീതിമാനാകൊണ്ട് അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായി. നമ്മൾ ആവർത്തന പുസ്തകം 25-ാം അധ്യായം വായിക്കുകയാണെങ്കിൽ, ഒരു കന്യക ഗർഭിണിയായാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള ന്യായപ്രമാണം വായിക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഒരു നല്ല യഹൂദൻ എന്ന നിലയിൽ, ന്യായപ്രമാണത്തെ അനുസരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ജോസഫ് ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ആ ലീഗൽ ജസ്റ്റിസ് നടപ്പാക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം ചെയ്തത് എന്താ? ജോസഫ് നീതിമാനാകൊണ്ട്. ആ നീതി ഏതാണ്? അത് സോഷ്യൽ ജസ്റ്റിസ് ആണോ? അത് ലീഗൽ ജസ്റ്റിസ് ആണോ? ഇറ്റ് ഈസ് കോൾഡ് ഡിവൈൻ ജസ്റ്റിസ്. ഓസ്താത്യോസ് ത്രിവേണി ഡിവൈൻ ജസ്റ്റിസിന്റെ ഒരു വലിയ വക്താവായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. തന്റേതായിട്ടുള്ള ചിന്തകളും ധാരണകളും അഭിപ്രായങ്ങളും വ്യക്തമാക്കുന്ന നേരത്തു തന്നെ ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി, പൊതുവിന് വേണ്ടി അതിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ഇന്നലെ വായിച്ച ഈ ലേഖനത്തിൽ അപ്പുവശൻ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരേ സമയം സ്വന്ത അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയും എന്നാൽ പൊതുവായി രൂപപ്പെടുന്ന അഭിപ്രായങ്ങളോട് സമരസപ്പെട്ട് നന്മയ്ക്കും സമാധാനത്തിനും വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നുവെന്ന് ഭംഗിയായിട്ട് അപ്പുവച്ചൻ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഡിവൈൻ ജസ്റ്റിസ്. അതെന്തു? അപ്പോൾ അതുമെന്താണ്? യഥാർത്ഥത്തിൽ ഹി വാസ് ട്രൈങ് ടു ട്രാൻസെൻഡ് ദി ലീഗൽ ജസ്റ്റിസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ടു അച്ചീവ് ഓർ അറൈവ്ഡ് അറ്റ് എ പൊസിഷൻ ഓഫ് ഡിവൈൻ ജസ്റ്റിസ്. ചുരുക്കത്തിൽ, അഭിമന്യനായ പുണ്യശ്ലോകനായ ഗീവർഗീസ് മാർ ഓസ്താത്യോസ് ത്രിവേണിയുടെ ദർശനങ്ങളെയും ആധ്യാത്മികതയും നമ്മൾ പഠിക്കുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ ദ എൻഡയർ ലൈഫ് വാസ് എ കൈൻഡ് ഓഫ് ട്രാൻസെൻഡൻസ്. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ അതിരുകളെയും മറികടക്കുന്ന ഒന്നായിരുന്നു. ചക്രവാളങ്ങളെയും മറികടന്ന് ഉയരങ്ങളിലേക്ക് പോയി ആകാശ മേഘങ്ങൾക്കും അപ്പുറം എത്തിയിട്ട് സ്വന്തം അപ്പച്ചന്റെ മടിത്തട്ടിൽ അദ്ദേഹം എത്തി. ഒരു കഥ പറഞ്ഞ്, കഥയിൽ ഒരു സംഭവം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. വൈദിക സെമിനാരിയിൽ അദ്ദേഹം കാര്യം ചെയ്യുന്നതിന്റെ ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പാണ്, വൈദിക സെമിനാരിയിൽ ഒരധ്യാപകനായിട്ട് വൈദികനായിട്ട് ഞാനും ഉള്ള സമയം, ബുധനാഴ്ചകളിൽ തിരുമേനി ക്ലാസ് എടുക്കാൻ വരും. ഒരു ബുധനാഴ്ച വന്നു, അങ്ങനെ സാധാരണ സെൻട്രൽ ടേബിളിൽ സാധാരണ തിരുമേനിമാരുണ്ടെങ്കിൽ അവരും പ്രിൻസിപ്പാളും ആയിരിക്കുന്നതും,
അങ്ങനെ കെ എം ജോർജൻ ഇരിക്കുന്നു, നടുക്ക് ഒസ്താത്യോസ് ത്രിവേണി, തൊട്ടടുത്ത് അഭിയുദ്ധനായ സേവ്യർ ത്രിവേണി. ഞാന് അതിന് ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഈ ഭാഗത്തുള്ള ഇടതുഭാഗത്തെ ബെഞ്ചിന്റെ ആദ്യ ഭാഗത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇതേ റോയിൽ തന്നെയാണ്. ആരുടെയോ ബർത്ത്ഡേ ആയിരുന്നു, ഒരു പ്ലേറ്റിൽ കുറേയേറെ ലഡു കൊണ്ട് വെച്ചു. തിരുമേനിക്ക് വലിയ ഇഷ്ടമുള്ള സാധനമാണെന്ന് ഞാൻ നോക്കുകയെ അറിയാം. ഈ ലഡു കൊണ്ട് വെച്ച നേരം തൊട്ട് നമ്മുടെ അഭിമുഖനായ സേവേരിയ ത്രിവേണി ഈ കാക്ക കണ്ണുകൊണ്ട് നോക്കുന്നതോ അല്ലെ ആ ലഡുവിലാണ് നോട്ടം, അതെനിക്ക് മനസ്സിലായില്ല. ഒസാരിമീനോട് ഒരു ഭക്ഷണ ശൈലിയൊക്കെ ഉണ്ടല്ലോ, വേഗത്തിൽ രണ്ടോ കുഴച്ചു കഴിച്ചും വെച്ചു, ഒന്നും അറിയാത്ത ഒരിടത്ത് വരുന്ന കൂട്ടൊരു ലഡു വന്ന് എടുത്തു. ലഡു എടുത്ത ഉടനെ അത് നോക്കിയിരിക്കുകയായിരുന്നു അഭിമുഖനായ സേവേരിയ ത്രിവേണി. ആ കൈക്ക് പിടിച്ചിട്ട് അമ്പട്ടിട്ട് ഉടനെ എനിക്ക് വലിയ സങ്കടം തോന്നി. ഒരു ചമ്മല് പോലും കാണിക്കാതെ, വല്ലച്ചാതി എനിക്ക് എന്റെ അപ്പച്ചൻ്റെ അടുത്ത് പോണ്ടായോ, വല്ലച്ചാതി എനിക്ക് എന്റെ അപ്പച്ചന്റെ അടുത്ത് പോണ്ടായോ. അപ്പൊ തിരുമേനി പറഞ്ഞു, ലഡു കഴിച്ചിട്ട് ഇപ്പൊ അപ്പച്ചന്റെ അടുത്ത് പോണ്ട. ഇതാണ് ഒസ്താത്യോസ് ത്രിവേണി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം അതിരുകളെ അതിജീവിച്ച് 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 ഉയർന്നു. ഇനി അദ്ദേഹത്തിന് മറികടക്കുവാനായിട്ട് അതിരില്ല. ഹി ട്രാൻസെൻഡഡ് ദി എൻ്റയർ യൂണിവേഴ്സ് ആൻഡ് നൗ ഹി ഈസ് അലോങ് വിത്ത് ഹിസ് അപ്പച്ചൻ. എന്റെ വാക്കുകൾ ചുരുക്കുന്നു, ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.